ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊച്ചുകുട്ടികൾക്കുള്ള തീരെ കൊച്ചുകുട്ടികൾക്കുള്ള ഡ്രോയിങ് ആണ്. അതായത് സർക്കിൾ വെച്ചും ട്രയാങ്കിൾ വെച്ചും അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക്, തുടക്കക്കാർക്കുള്ള കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ തന്നെ കൊച്ചുകുട്ടികളായിട്ടുള്ള അമ്മമാർ, കൊച്ചുകുട്ടികളുള്ള അമ്മമാർ കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് പഠിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ പടങ്ങളാണ്. അപ്പോൾ നോക്കിക്കോളൂ. ആദ്യം ഒരു സർക്കിൾ ഇടണം. സർക്കിൾ ഇട്ട ശേഷം അതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒരു വലിയ സർക്കിൾ കൊണ്ട് മുകളിലേക്ക് യോജിപ്പിക്കണം. അതിനുശേഷം മുകളിൽ നമ്മൾ റായ എഴുതിയിട്ട് അതിനെ റിപ്പീറ്റ് ചെയ്ത് ഏറ്റവും മുകളിലൊരെണ്ണം കൊടുത്തിട്ട് വീണ്ടും താഴ്ത്തണം. 1, 2, 3 നാലാമത്തത് മുകളിലോട്ടാക്കിയിട്ട് വീണ്ടും 3 എണ്ണം കൊടുക്കുക. എന്നിട്ട് നടുക്ക് 2 വര കൊടുക്കണം. അതിനുശേഷം ഒരു ട്രയാങ്കിൾ കൊടുക്കണം. എന്നിട്ട് ട്രയാങ്കിൾ കൊടുത്തിട്ട് താഴോട്ട് വീണ്ടും ഒരു ട്രയാങ്കിൾ കൊടുക്കണം. ഈ ഗ്യാപ്പ് വേണ്ട, അതങ്ങ് മാച്ച് കളയണം. എന്നിട്ട് ഒരു സർക്കിളിട്ട് ഓവലിട്ടിട്ട് അതിൻ്റെ അകത്ത് വീണ്ടും ഒരു റാ ഇടണം. എന്നിട്ട് അതിനെ അങ്ങ് ബ്ലാക്ക് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ദാ ഇവിടെ ആദ്യം ഒരു ഹാഫ് സർക്കിൾ ഇടുക. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചും കൂടെ വലുതിടുക. അത് കഴിഞ്ഞ് 11 ഇടുക, 2 വര കൊടുക്കുക, താഴെ ഒരു ലൈൻ ഇട്ടുക. വീണ്ടും ട്രയാങ്കിള്, വീണ്ടും ട്രയാങ്കിള്. കാലി ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ആദ്യം 2 വര ഇടുക, ഒരു ട്രയാങ്കിള്, ഒരു ട്രയാങ്കിള്, നടുക്കൊരു ട്രയാങ്കിള്, അങ്ങനെ ഇട്ടാലും മതി. അത് കഴിഞ്ഞ് ബാക്കിലോട്ട് ഒരു വാലി കൊടുക്കുക. എന്നിട്ട് ഇതേ സെയിം സൈഡിലേക്ക് ഓക്കെ. അത് കഴിഞ്ഞ് അടുത്ത് ഒരു കുഞ്ഞു കുട്ടികൾക്കുള്ള സ്ട്രോബെറിയാണ്. ഇങ്ങനൊരു വര കൊടുക്കുക തിരിച്ചും. ലൈനിടുക. എന്നിട്ട് നമ്മൾ നേരത്തെ പഠിച്ച പുല്ല് കൊടുക്കുക. അവിടെ അവിടെയായിട്ടാണ് ഈ സർക്കിൾ കൊടുക്കാറുള്ളത്. കൊച്ചുകുട്ടികൾ കാണുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കണം. അവിടെ എവിടെയാണ് കൊടുക്കാറുള്ളത്? ഒന്ന് ഇവിടെയാണെങ്കിൽ വീണ്ടും ഒന്ന് താഴെ, വീണ്ടും ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കാണ് കൊടുക്കാറ്. എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒത്തിരി നിറയ്ക്കരുത്. ഓക്കെ, അടുത്ത് നമ്മളൊരു കുഞ്ഞു പശുക്കുട്ടിയുടെ തലയാണ് വരയ്ക്കുന്നത്. ആദ്യം ഒരു റാ ഇടുക. ഇട്ട ശേഷം ഒരു ഓവലിടണം. അതിനുശേഷം 2 കുഞ്ഞ് മൂക്ക് കൊടുക്കണം. അതായത് 2 സർക്കിൾ കൊടുക്കുക. അതിനുശേഷം ഒരു റാ കൊടുക്കുക സെൻറ്ററിലായിട്ട്. എന്നിട്ടൊരു വര കൊടുക്കുക. അത് കഴിഞ്ഞതാ ഇവിടെ രണ്ട് ഒരേ ഭാഗത്ത് എത്തണം. അത് കഴിഞ്ഞ് 2 കണ്ണ് കൊടുക്കണം. ഇതേ സെയിം രീതിയിൽ തന്നെയാണ് പട്ടിക്കുട്ടിയെ വരയ്ക്കുന്നത്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതാ ഈ കാതിൻ്റെ ഇവിടെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 വര കൊടുക്കണം. കൊടുത്ത ശേഷം ഇങ്ങോട്ടൊരു വര, ഇങ്ങോട്ടൊരു വര. ഓക്കെ, ഓക്കെ. അടുത്ത് നമ്മളൊരു ബട്ടർഫ്ലൈ ആണ് വരയ്ക്കാൻ പോകുന്നത്. വീണ്ടും ഒരു കുഞ്ഞ് സർക്കിൾ ഇടുക. ഇട്ട ശേഷം ചരിച്ചൊരു വര കൊടുക്കുക. വീണ്ടും കുറച്ച് ഇപ്പുറത്ത് നിന്ന് വീണ്ടും ചരിച്ചൊരു വര കൊടുക്കുക. എന്നിട്ട് ഈ 2 വരകളിൽ ഒരു റൗണ്ട് കൊടുത്ത് ക്ലോസ് ചെയ്യണം.
അതിനുശേഷം ഒരു സിമ്പിളായിട്ടുള്ള ബട്ടർഫ്ലൈ ആണ്. എന്നിട്ടിതാ ഇവിടുന്ന് കറക്കി എടുക്കണം. അതിനുശേഷം കുറച്ച് താഴ്ത്തി ഒരു വര, വീണ്ടും കുറച്ച് താഴ്ത്തി ഒരു വര. ഓക്കെ, എന്നിട്ടിതാ ഈ ഭാഗത്തുനിന്ന് മുകളിലോട്ടൊരു വര, ഇതേ സെയിം ഭാഗത്തു നിന്ന് മുകളിലോട്ടൊരു വര കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിതാ ഇങ്ങോട്ട് രണ്ട് ഒരു വര കൊടുക്കുക, തിരിച്ചിങ്ങനെ കൊണ്ടുവരിക. അതിന് സിമ്പിളായിട്ടുള്ളൊരു ബട്ടർഫ്ലൈയും ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളൊരു മങ്കിയാണ് വരയ്ക്കുന്നത്. ആദ്യം ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കുക, അതിനുശേഷം ഒരു റാ ഇടുക. എന്നിട്ട് രണ്ട് കുഞ്ഞ് കണ്ണ് കൊടുക്കുക രണ്ട് സൈഡിൽ. എന്നിട്ട് ഇതാ മുകളിലായിട്ട് ഒരു സർക്കിൾ ഇടുക, അതിനെ അങ്ങ് ബ്ലാക്ക് ചെയ്യുക. അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക, ഒരു സ്മൈല് കൊടുക്കുക, ഏതൊരു ഹാഫ് സർക്കിൾ കർവ് ചെയ്ത് കൊടുക്കുക. രണ്ട് വര കൊടുക്കുക. അതിനുശേഷം ഇവിടെ നോക്കിയോ ഇങ്ങനെ ഒരു വി നീട്ടിക്കൊടുക്കണം. എന്നിട്ടിതാ ഈ വരയിൽ നിന്ന് തൊട്ടാണ് ഈ സർക്കിൾ വരയ്ക്കാൻ, വീണ്ടും ഈ വരയിൽ നിന്ന് തൊട്ടാണ് ഈ സർക്കിൾ വരയ്ക്കാൻ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് സർക്കിളും കൂടെ കൊടുക്കണം. സെയിം ആയിട്ട് തന്നെ ഇപ്പുറത്തും കൊടുക്കണം. അതിനുശേഷം ഒരേ സൈഡിൽ നിന്ന് വീണ്ടും ഇവിടെ ഒരു ഓവല് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ തൈയും രണ്ട് വര നീട്ടിക്കൊടുക്കുക. ഇനി ഇവിടെ വീണ്ടും ഒരു ഓവല് കൊടുക്കുക, അല്ലെങ്കിൽ സർക്കിൾ കൊടുത്താലും മതി. ഒരു കുഞ്ഞ് റൗണ്ട് അവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ 1 2 3 4 1 2 3 4 ഓക്കെ. അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നൊരു ഫിഷാണ്. ആദ്യം ഒരു ഓവലിടുക, കൊച്ചു കുട്ടിയൊക്കെയുള്ള ഫിഷാണ്. ഇട്ട ശേഷം രണ്ട് സൈഡിലേക്ക് രണ്ട് വരകൾ കൊടുക്കണം. ഇത് ഈ രണ്ട് വരകളെയും കൂട്ടി യോജിപ്പിക്കണം. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നീങ്ങി രണ്ട് വര കൊടുക്കണം. ഹാഫ് സർക്കിൾ രീതിയിലാണ് കൊടുക്കാൻ. എന്നിട്ടൊരു കണ്ണ് കൊടുക്കുക. ഇടതാ ഇവിടുന്ന് ഫസ്റ്റ് ലൈനിൽ നിന്നൊരു വര, ഇവിടുന്ന് ഫസ്റ്റ് ലൈനിൽ നിന്നൊരു വര. എന്നിട്ട് ഇത് രണ്ടും ഒരേ സൈസ് തന്നെയെന്ന് നോക്കണം, ഒരേ നീളമാണെന്ന് നോക്കണം. ആണെങ്കിൽ ഇങ്ങോട്ടൊരു വര, വീണ്ടും ഇങ്ങോട്ടൊരു വര. എന്നിട്ട് ഈ വര അങ്ങ്
മാച്ചു കളയണം. എന്നിട്ട് ഇതാ ഇവിടെ ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഇടുക, ഇതിനെ ഞങ്ങൾ ക്ലോസ് ചെയ്യുക. ഇത് രണ്ട് വര കൊടുക്കുക, ഇവിടെയും രണ്ട് വര കൊടുക്കുക. വേണമെങ്കിൽ ഇതാ ഇവിടെ ഒരു വര ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ചരിച്ച് രണ്ട് വര. എന്നിട്ട് ഒരു വലിയ സർക്കിളും ഒരു കുഞ്ഞു സർക്കിളും കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു നമുക്കൊരു കല്ല് കൊടുക്കാം. അതിനുശേഷം ഇതാ നമ്മൾ സാദാ വരയ്ക്കും പോലത്തെ പുല്ല് കൊടുക്കാം. ഓക്കെ, അടുത്ത് വീണ്ടും ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കണം. വരച്ച ശേഷം ഇവിടുന്ന് കുറച്ച് മാറ്റുക. എന്നിട്ടിതാ ഇങ്ങനെ ഒരു വര കൊടുക്കുക. അത് കഴിഞ്ഞിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര, വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര കൊടുക്കുക. അതിനുശേഷം നമ്മൾ നടുക്ക് സെൻറ്ററിൽ ചെയ്തതുപോലെ തന്നെ അത് കർവ് ചെയ്ത് കൊടുക്കുക. അകത്ത് രണ്ട് വര കൊടുക്കുക. എന്നിട്ടിതാ ഇവിടെ നിന്നും മകളിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങോട്ട് വരണം. അത് കഴിഞ്ഞിതാ ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈന് കൊടുക്കുക. അത് കഴിഞ്ഞിതാ അത് കഴിഞ്ഞിതാ വീണ്ടും ഇങ്ങോട്ടൊരു ലൈന് കൊടുക്കുക. എന്നിവിടെ കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ഇതേ സെയിം പൂവ് തന്നെയാണ് അതിനുശേഷം ഇങ്ങോട്ട് അത് കഴിഞ്ഞ് ഈ സൈഡിൽ അത് കഴിഞ്ഞിതാ ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് വളച്ച് ലൈൻ കൊടുക്കുക. തിരിച്ചതാ ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ച് ലൈൻ കൊടുക്കുക. സെൻറ്റർ കൊണ്ടുവന്ന് സെൻറ്ററിലുള്ള ഇങ്ങനെ ലൈൻ കൊടുക്കുക. അതിനുശേഷം ഇങ്ങോട്ടൊരു ലൈൻ കൊടുക്കുക. ഓക്കെ, ഇനി ഇതാ ഇവിടെ രണ്ട് ലൈൻ കൊടുക്കുക.